നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇൻടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഡിയോറത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഡിയോറത്തിൻ്റെ ലാസ്റ്റ് സെഗ്മെൻ്റായ സദസ്സിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഒരു മ്യൂസിക്കൽ ഗെയിം ഷോ സെഗ്മെൻ്റാണ് സദസ്സ് എന്നറിയാം അല്ലേ. അപ്പോൾ എന്തായാലും സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. 69th സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് ലോകമെമ്പാടും എല്ലാ ഇന്ത്യക്കാരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യുവയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, 69th സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ഈ കൊല്ലത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം കുറച്ച് വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ എന്താ പറയുക, 34 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുവയിലെത്തുകയാണ്. യുവയിലത്തെ പ്രവാസികളോട് സംവദിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹം എത്തിച്ചേരുകയാണ് ദുബായ് അബുദാബിയിലേക്കൊക്കെ. അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വാഗതം. പക്ഷേ എൻ ടി വിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ്. കാരണം എൻ ടി വി തുടങ്ങി വെച്ചൊരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ എൻ ടി വി ഉയർത്തിയ ഒരു ശബ്ദത്തിന് എന്താ പറയുക, രണ്ട് കൊല്ലത്തെ പരിശ്രമത്തിന് ശേഷം ഒരു ഫലം കണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ 34 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുവയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റാരും വന്നില്ല എന്നൊരു കാരണം, അല്ലെങ്കിൽ എന്നൊരു ചോദ്യം ഏറ്റവും ആദ്യം ഉയർത്തി പിടിച്ചത് എൻ ടി വി ആയിരുന്നു. അപ്പൊ ആ ഒരു പരിശ്രമത്തിന്റെയും ക്യാമ്പയിന്റെയും ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിന്റിന്റെ ഒക്കെ ഒരു എന്താ പറയാ അവസാന ഫലം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാനം, അല്ലെങ്കിൽ അവസാനം കണ്ടു എന്നൊക്കെ പറയില്ലേ. അതായത് ശരിക്കും ആ ഒരു വിജയകരമായിട്ട് ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു സാഫല്യം കൂടിയുണ്ട് എൻ ടി വിക്ക്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി 69th സ്വാതന്ത്ര്യ ദിന ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ എൻ ടി വി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എൻ ടി വി ഒരുക്കുന്നുണ്ട്. 16-17 ദിവസങ്ങളിൽ, അതായത് നാളെയും മറ്റന്നാളും നരേന്ദ്രമോദി യുവയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോഗ്രാംസ് തത്സമയമായിട്ട് എൻ ടി വി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദുബായ് അബുദാബി സ്ഥലങ്ങളിലുള്ള പ്രോഗ്രാംസും അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുന്ന പ്രസക്ത ഭാഗങ്ങളുമെല്ലാം എൻ ടി വി തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു കടമയും കൂടെ എൻ ടി വി ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. എന്തായാലും നരേന്ദ്രമോദിയുടെ യുവയെ സന്ദർശനം തത്സമയമായിട്ട് എൻ ടി വി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഏറ്റവും ആദ്യം ഷെയർ ചെയ്യാനുള്ള, ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ഏറ്റവും ആദ്യം ഷെയർ ചെയ്യാനുള്ള ഒരു സന്തോഷപൂർവ്വമായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ ഓണത്തെക്കുറിച്ചാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ എന്തായാലും 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തം തുടങ്ങി. 2 ഇനിയിപ്പോൾ കുറച്ച് ദിവസം, 3-4 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത്തമൊക്കെ തുടങ്ങായി. അങ്ങനെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എൻ ടി വിയും അതേ ഒത്തിരി ഓണം സ്പെഷ്യൽ പ്രോഗ്രാംസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ഓണക്കുറിപ്പ് മത്സരത്തെ കുറിച്ചാണ്. ഇപ്പോൾ തന്നെ കുറച്ചധികം പേര് അതിലേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കി അയച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഞങ്ങളിങ്ങനെ എൻട്രീസ് ഒക്കെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റും കുട്ടികളെ രസകരമായിട്ട് അവരുടെ ഒരു ഭാവന എന്താ പറയുക നമുക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ഒരു ഓണക്കുറിപ്പ് മത്സരമാണ് 15 താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി എൻ ടി വി ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 18 ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ഓഗസ്റ്റ് 18 മുൻപ് ഞങ്ങൾ പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഓണക്കുറിപ്പാണ് onam@ntvua.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ അയച്ചു തരേണ്ടത്. അത് കുട്ടികൾ അവരുടെ ഒരു ഭാവനയിൽ അവർക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി നമുക്ക് മെയിൽ ഐ ഡിയിലേക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാവുന്നതാണ്, നോ പ്രോബ്ലം. അപ്പോൾ വിഷയം എന്ന് പറയുന്നത് അതിലും രസകരമായിട്ടുള്ളൊരു വിഷയമാണ്. ഓണത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കൊല്ലം കാത്തിരുന്ന് നമ്മളെ കാണാൻ വേണ്ടി വരുന്ന ഒരാളാണ് മാവേലി അല്ലേ. മാവേലി മന്നനെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? ചിലർ സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ചിലർ എക്സൈറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ചിലർ അവരുടെ വിഷസ് ആയിരിക്കും പറയുന്നത്, എനിക്ക് അത് വേണം, ഇത് വേണം, മിഠായി വേണം, അല്ലെങ്കിൽ ജ്യൂസ്, ചോക്ലേറ്റ്, കേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കുട്ടികൾ ഏറ്റവും ആദ്യം ആവശ്യപ്പെടുക അല്ലേ. അപ്പോൾ വിഷയം എന്ന് പറയുന്നത് ഇതാണ്, മാവേലിയെ കണ്ടാൽ എന്ത് ചെയ്യും, മാവേലിയെ കണ്ടാൽ എന്ത് ചെയ്യും. അത് അത്രയേ ഉള്ളൂ വിഷയം, സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് 15 താഴെയുള്ള കുട്ടികൾ ഒരു ഓണക്കുറിപ്പ് തയ്യാറാക്കിയിട്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആവാം. onam@ntvua.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്കാണ് അയച്ചു തരേണ്ടത് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 18 മറക്കരുത്. അതിന് മുമ്പ് കിട്ടുന്ന എൻട്രീസ് ആയിരിക്കും നമ്മൾ ഈ കോമ്പറ്റീഷന് വേണ്ടി പരിഗണിക്കുന്നത്. നല്ല രീതിയിൽ കുറിപ്പൊക്കെ തയ്യാറാക്കി, അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ രസകരമായിട്ടുള്ള ഭാവനകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് നല്ല ഓണക്കുറിപ്പുകൾക്ക് വേണ്ടിയിട്ട് നല്ല ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളും എൻ ടി വി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറേയായി പറഞ്ഞു പറഞ്ഞ് കാട് കയറുന്നല്ലോ, എൻ്റെ വായിലെ വെള്ളം തന്നെ വറ്റി തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം സദസ്സിൻ്റെ ഫസ്റ്റ് കോളിലേക്ക് കടക്കാം. കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ഇതാരത്? പ്രസന്നയാണ്. പ്രസന്ന ചേച്ചി, ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കേട്ടിരുന്നോ? കേട്ടു അല്ലേ. അവിടെ എങ്ങനെയാ, 15 താഴെയുള്ള കുട്ടികളൊക്കെ ഉണ്ടോ? ഇല്ല, കൊച്ചുമോളാണ്. കൊച്ചുമോളാണ്. അപ്പൊ എഴുതാറൊന്നും ആയിട്ടില്ല അല്ലേ?
ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നാളെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ ലൈവ് ആയിട്ടുള്ള പ്രോഗ്രാം എല്ലാം കാണാം. അതെ തന്നെ. ചിലപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മോയിൻ ദുബായിയുടെ വെബ്സൈറ്റ് രജിസ്ട്രേഷൻ ഒക്കെ ക്ലോസ് ചെയ്തു, അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തൊന്നും കാണുന്നേക്കാളും കുറച്ചും കൂടെ നല്ലതാണല്ലോ അല്ലെ, ടി വിയിൽ ലൈവ് ആയിരുന്നു കാണുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെ എല്ലാ പ്രോഗ്രാമും കാണാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഗെയിം എന്താന്ന് ഊഹിക്കാമോ, എന്ത് ഗെയിം ആയിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുന്നത്? എനിക്ക് അല്ല, ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ, ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മുടെ ഗെയിംസിൽ വ്യത്യാസം ഒന്നും വരുത്തിയിട്ടില്ല. ഞാൻ എളുപ്പമുള്ള ഒരു ഗെയിം തന്നെയാണ് കേട്ടോ, അതായത് ഞാനൊരു പാട്ടിന്റെ രണ്ടുപേര് പാടിത്തരും, അതിലൊരു ഇന്ന് പ്രൈസ് റീഗൽ ടൂസിന് ഡൗ ക്രൂസ് ജേർണി പ്ലസ് ഡിന്നർ തന്നെയാണ്. ഞാൻ പ്രൈസിലേക്കൊക്കെ കടക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിം എടുത്തിരിക്കുന്നത് ഒരു പാട്ട് പാടും, അതിൽ ഒരു സ്ഥലത്ത് തെറ്റിച്ചിട്ടുണ്ടാവും, ഒരു വേർഡ് തെറ്റായിരിക്കും, അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എളുപ്പമുള്ള ഒരു പാട്ടാണ്, ശ്രദ്ധിച്ചേക്കണേ. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ഒരു നാളിയായി എന്റെ നെറുകിലൊരു കുന്നു നിൻ ഹൃദയം. ഇതില് രണ്ട് സ്ഥലത്ത് ഞാൻ തിരിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഹലോ, അയ്യോടാ, ഞാൻ പാട്ട് പാടിയത് എനിക്ക് രണ്ടാമത്തെ അത് പറഞ്ഞു ക്ലിയർ ആവോ? ഒരു ലോലമാം നാറു തുള്ളിയായി എന്റെ നെറുകിൽ ഉരുകുന്നു നിൻ ഹൃദയം. ജൂണിലെ നിലാമഴയിൽ ഒരു ലോലമാം നാറു തുള്ളിയായി അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ എന്താ പാടിയത്? വേറെന്തോ കേട്ടില്ലേ അപ്പോ? അതെ, ഞാൻ എന്തോ ടിവിയിലും ഇതിലായിട്ട് മാറിപ്പോയി. ആണോ? ഓക്കെ, അപ്പൊ ചേച്ചി പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളത് നിന്റെ നെരുകിൽ ഉരുകുന്നു എൻ ഹൃദയം, അങ്ങനെയാണെന്നാണോ? അപ്പൊ ഞാൻ അധികം കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല, കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ പാടിയത് തെറ്റായിരുന്നു, സോറി. ഇനി പാടുമ്പോ ശരിക്ക് പാടാം. ഓക്കെ, താങ്ക് യു ചേച്ചി. അയ്യോടാ, എന്തോ പറഞ്ഞു വന്നു, അപ്പോഴേക്കും കട്ടായി പോയി, കുഴപ്പമില്ല. എന്തായാലും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പ്രസന്ന ചേച്ചി ഫസ്റ്റ് കോളർ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ സദസ്സിന്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത് യുഎസ് ഈസിയസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് വിസ പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള റീഗൽ ടൂസ് ഓഫർ ചെയ്യുന്ന ഒരു ഡൗ ക്രൂസ് ജേർണി പ്ലസ് ഡിന്നറും ആണ്. അപ്പൊ എല്ലാവരും മറക്കണ്ട, വേഗം തന്നെ വിളിച്ചു തുടങ്ങുക. ഗെയിമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണ് നോക്കാം. ഹലോ, 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 ഹാപ്പി ഇൻഡിപെൻഡൻസ്. താങ്ക് യു. ഇത് ആരാത്? പേരൊന്നും കൂടെ പറയാമോ, എനിക്ക് ക്ലിയർ ആയില്ല. ഷിഹാബ്. ആ ഓക്കെ ഓക്കെ, ഫ്രൈഡേ വിളിക്കുന്ന ഷിഹാബ് ആണോ? ആണോ, ഫ്രൈഡേ ആയിരുന്നോ വിളിച്ചിരുന്നത്? എവിടെ പോയോ ഷിഹാബേ? ഹലോ, കട്ടായിപ്പോയി തോന്നുന്നു. അയ്യോടാ, അപ്പൊ പറ്റാണെങ്കിൽ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് വിളിക്കാം കേട്ടോ ഷിഹാബ്, എന്തോ ലൈനിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, 69th സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാ ഇൻടിവി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ 34 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി യുഎഇ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ 34 വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി യുഎഇയിൽ എത്തുമ്പോൾ, ആ ഒരു അവസരം എൻടിവി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഒരു പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ആണ് എൻടിവി പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും കാണാം. ഇപ്പോൾ നമ്മുടെ പ്രസന്ന ചേച്ചി പറഞ്ഞ പോലെ കുട്ടികളെയൊക്കെ, കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ട് അങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരു തത്സമയമായിട്ട് ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കാനുള്ള ഒരു അവസരം എൻടിവി ഒരുക്കുന്നത്. എല്ലാവരും കാണാം കേട്ടോ. എന്തായാലും നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, ഇതാരാത്? ഇന്ദുലേഖയാണ്. ഇന്ദുലേഖയാണ്? ഇന്ദുലേഖ കുറേ നാളായല്ലോ വിളിച്ചിട്ട്. വെക്കേഷന് പോയിക്കായിരുന്നു. എന്നാ തിരിച്ചെത്തിയത്?
ഒരാഴ്ചയായി. ആഹാ, നാട്ടിലേക്കായിരുന്നോ പോയിരുന്നത്? നാട്ടിലല്ല, ഞങ്ങള് ഗോവ, ബാംഗ്ലൂർ, ബോംബെ. ആ, വലിയ ട്രിപ്പായിരുന്നു അല്ലേ? എത്ര ദിവസം ഉണ്ടായിരുന്നു? രണ്ടാഴ്ച കഷ്ടി. രണ്ടാഴ്ച കഷ്ടി അടിച്ചു പൊളിച്ചു അല്ലേ? അതെ, ഗോവയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ദുലേഖാ, അപ്പൊ ഇന്നത്തെ ഗെയിമിലേക്ക് അടക്കാം നമുക്ക്. അതിനു മുമ്പ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് കിടക്കാം. ഇന്നത്തെ ഗെയിം എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ഒരു വരി തെറ്റിച്ചു പാടും, എവിടെയാണ് ഞാൻ തെറ്റിച്ചതും കൂടെ ഒന്നും പറയണം കേട്ടോ. എന്താണ് എളുപ്പമുള്ള ചോദിക്കാലോ, ശ്രദ്ധിച്ചേക്കണേ. പിന്നിലാവിൻ പോവിടർന്നു പൊൻവസന്തം നോക്കി നിന്നു ശാരദീതു മുഖി ഇതിലെവിടെയാ തെറ്റിച്ചുണ്ടാവുക? അവിടെ ടി വിയില് ഞാൻ പാടിക്കൊണ്ടിരിക്കുക. ഹലോ ഇന്ദുലേഖ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ ഫിലിമിലാണ്. അപ്പൊ ഞാൻ എവിടെയാ തെറ്റിച്ചത്? എന്താണ് പാടിയല്ലോ, ഞാൻ ഇത്രയും തന്നെ പാടിയത്. ഇതിൽ എവിടെയായിരുന്നു ഞാൻ തെറ്റിച്ചത്? ആഹാ, ഇനിയിപ്പോ ഒന്നും കൂടെ പാടിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാ? ഓക്കെ, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ, അതുകൊണ്ട് പാടിത്തരാം. പിന്നിലാവിൻ പോവിടർന്നു പൊൻവസന്തം നോക്കി നിന്നു ശാരദീന്ദു മുഖി നീയൻ ഇന്നൻ പ്രേമ സായുജ്യം. ഇപ്പൊ രണ്ടാം പ്രാവശ്യം പാടി കഴിഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അതെ 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 തന്നെ, അതാണ് ശരിക്കും. ഇതൊക്കെയാണ് തെറ്റിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? വ്യത്യാസം കണ്ടുപിടിക്കും, കമ്പയർ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് അല്ലെ, എവിടെയാണ് തെറ്റ് വരുന്നത്. അതെ, അപ്പൊ എന്തായാലും പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ദുലേഖ അതെ അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ പേര് ലോട്ടിൽ എഴുതിയിടുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും ഇന്ദുലേഖയായിരുന്നു നമ്മൾ വിളിച്ചത്. അപ്പോ എന്താ പറയാ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് പറഞ്ഞത്, പക്ഷെ രണ്ടു പ്രാവശ്യം പാടി കൊടുക്കേണ്ടി വന്നു ഇന്ദുലേഖയ്ക്ക്. അപ്പൊ ഇനി വിളിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കാട്ടോ, കാരണം ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാടുന്നവരും ബാക്കിയുള്ള ഒരാളുടെ അവസരമാണ് പോകുന്നത്. കാരണം നമ്മൾ അരമണിക്കൂറുള്ള പ്രോഗ്രാം ലൈവ് ആണ്, പ്രോഗ്രാം ഒത്തിരി പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കും കൂടെ മാക്സിമം ആൾക്കാരെ ഉൾപ്പെടുത്താനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ കൂടുതലും തവണ പാടിപ്പിക്കാതെ, അല്ലെങ്കിൽ എന്താ പറയുക, ക്വസ്റ്റൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യിക്കാതെ നോക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നെക്സ്റ്റ് കോളർ ഉണ്ട്, നമുക്ക് ആരാണ് നോക്കാം. ഹലോ ഹലോ, ഇതാരത്? ഹസിയ. ഹസിയ എവിടുന്നാ വിളിക്കുന്നേ? ഷാർജയിന്ന്. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ ഹസിയ? വന്നപ്പോ കണ്ടിരുന്നു അല്ലേ. എനിക്ക് പേര് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ ഹസിയ, റൂമിൽ ആരൊക്കെ ഉള്ളത്? ഇല്ല, ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന ആദ്യമായിട്ടാണോ? ഓക്കെ, അപ്പൊ സമർത്ഥയില് വിന്നർ ആയിരുന്നു അല്ലേ? അല്ല, വേറൊരു അഞ്ജലി അവരുള്ളപ്പോ വിളിച്ചിട്ടുണ്ട്. അഞ്ജന? അഞ്ജന അവരുള്ളപ്പോ വിളിച്ചിട്ട്. അഞ്ജന ചെയ്യുന്ന പ്രോഗ്രാം ആണ് സമർത്ഥ. അല്ല, സമർത്ഥയിലല്ല, സദസ്സിൽ തന്നെ വേറൊരു ഡോക്ടറിനെ കേട്ടൊക്കെ സംസാരിക്കാറില്ലേ? ആ ഓക്കെ, ഷോജ അല്ലേ. ഓക്കെ, പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാ, കൺഫ്യൂഷൻ ആയി പോയി അല്ലേ. പുള്ളിക്കാരി കേൾക്കണ്ട കേട്ടോ. ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും ഹസിയ നമുക്ക് ഇന്ന് നോക്കാം ഇന്നത്തെ ഗെയിമിലെ വിന്നർ ആവും. ഇല്ല, പഴയ പാട്ടൊന്നല്ല ചോദിക്കുന്നത്, ഇത്രയും പുതിയത്. എന്നാ അത്ര പുതിയതും അല്ല, അത്ര പഴയതും അല്ല, അങ്ങനത്തെ ഒരു പാട്ട് ചോദിക്കാം. ശ്രദ്ധിച്ചേക്കണേ. ശരി.
വൈഡൂര കമ്മലണിഞ്ഞ് വെണ്ണിലാവരാവിൽ നെയ്യും പൂങ്കോടി പാവുടുക്കണ പൊന്മാനെ മിന്നായ പൂങ്കവിളിൽ മിന്നിമാഞ്ഞതെന്താണ് കല്യാണ രാവിന്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ വൈഡൂര കമ്മലണിഞ്ഞ് ഇതിലെ ഒരു ഒരു സ്ഥലത്ത് തെറ്റാണ്, ഒരു വേർഡ് തെറ്റിച്ചാ ഞാൻ പാടിയത്. എവിടെയായിരിക്കും? തെറ്റിച്ചത് എവിടെയാണെന്നും പറയണം, കറക്റ്റ് ആയിട്ടുള്ളതും പറയണം കേട്ടോ. ആരാരും കാണാത്ത സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണം, ആ കല്യാണ രാവിന്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ എന്നാണ് ഞാൻ പാടിയത്. അതിലാണോ തെറ്റുള്ളത്? മോഹങ്ങളോ എന്നാണോ? എവിടെ ആരാരും കാണാത്ത വർണ്ണങ്ങളോ എന്നാണോ വർണ്ണങ്ങളോ എന്നുള്ള പേര് മോഹങ്ങളോ എന്നല്ലേ? മോഹങ്ങളോ എന്നാണെന്ന് അല്ലേ? അങ്ങനെയാണ് ഹസിയ പറയുന്നത് അല്ലേ? പക്ഷെ അവിടെ അല്ല തെറ്റിച്ചത്, അതൊക്കെ കറക്റ്റ് ആയിരുന്നു. വേറൊരു സ്ഥലത്താ ഞാൻ തെറ്റിച്ചേ. എവിടെയെന്ന് പറഞ്ഞു തരട്ടെ? ഞാൻ പാടിയത് ആ കല്യാണ രാവിന്റെ സ്വപ്നങ്ങളോ എന്നല്ലേ, പക്ഷെ അത് അങ്ങനെയല്ല, കല്യാണ നാളിന്റെ സ്വപ്നങ്ങളോ എന്നായിരുന്നു. അയ്യോ, രാവല്ലായിരുന്നു അത്, നാളായിരുന്നു. എനിക്ക് ഇത്രയും പഴയ പാട്ടൊന്നും അറിയില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ഇത് അത്രയും പഴയ പാട്ടാണോ? നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടല്ലേ? അതെ അതെ ശ്രദ്ധിച്ചിട്ടില്ല. ആണോ, കുഴപ്പമില്ല ഹസിയ, എന്തായാലും നമുക്ക് മറ്റൊരു ഗെയിമിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഹസിയായിരുന്നു നമ്മൾ വിളിച്ചത്. ഹസിക്ക് ചെറിയ ഇപ്പോ രാവ് നാള് അങ്ങനെയൊക്കെ പറയുമ്പോ ചെറിയ എന്താ പറയാ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ്, അല്ലെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, പക്ഷെ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ ഒരു ഫാക്ടർ, അല്ലെങ്കിൽ എന്താ പറയാ അതാണ് രസകരമായിട്ടുള്ള ഒരു എലമെന്റ് അല്ലെ. അപ്പൊ എന്തായാലും ഇതുവരെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിരിക്കുന്ന പ്രസന്ന, അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് കോളർ ആയിട്ടുള്ള ഇന്ദുലേഖയാണ്. ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും നമ്മുടെ റീഗൽ ടൂർസിന്റെ ക്രൂസ് ജേർണി പ്ലസ് ഡിന്നറിനുള്ള അവസരം കിട്ടുന്നത്, അതോ ഇനി വിളിക്കുന്നവരിൽ നിന്നും ഒരാൾക്കായിരിക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്, നമ്മുടെ ലാസ്റ്റ് കോളർ ആണ് വെയിറ്റ് ചെയ്യുന്നത്, നമുക്ക് നോക്കി നോക്കാം ആരായിരിക്കും എന്നുള്ളത് അല്ലേ. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? പേരൊന്നും കൂടെ പറയാമോ? സരസ്വതി. സരസ്വതി ചേച്ചി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു അല്ലേ. വൈഷ്ണവി എന്ത് പറയുന്നു? വൈഷ്ണവിയുടെ അടുത്തും ഞങ്ങളുടെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ പറയാ ട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സ്കൂളിലൊക്കെ വല്ല സെലിബ്രേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, വെക്കേഷൻ ആയ കാരണമായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഗെയിമിലേക്ക് കടക്കാം, കാരണം കുറച്ച് സമയമേ ഉള്ളൂ. ഞാനൊരു പാട്ട് പാടിത്തരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു സ്ഥലത്ത് തെറ്റിച്ചിട്ടുണ്ട്, അത് എവിടെയാണെന്നും പറയണം, കറക്റ്റ് ആയിട്ടുള്ളതും പറയണം കേട്ടോ. കുറച്ച് പഴയ പാട്ട് ചോദിക്കാമോ, പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കിളിയെ കിളിയെ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു പുന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയെ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ. ഇതില ഒരു സ്ഥലത്ത് തെറ്റാണ്. ഒരു മലർന്നുള്ളാൻ പോകും ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടിയ ഒരു പുന്നാരമൂളും കുളിരിൻ കുളിരെ. ഒരു പുന്നാരമല്ലാതോ പിന്നെന്തായിരിക്കും? പുന്നാരം അല്ലെങ്കിൽ എന്തായിരിക്കും? കിന്നാരമാണോ? എന്താണ്? ഒരു കിന്നാരമാണോ? കിന്നാരമാണോ? ആണെങ്കിലാണ് ഉറപ്പിച്ചു പറയൂ. തോന്നുന്ന സംശയമാണ് അല്ലെ, എങ്ങാനും തെറ്റിപ്പോയാലെന്ന് വിചാരിച്ചിട്ടാണ് സംശയിച്ച് സംശയിച്ച് പറയുന്നത്. സംശയിക്കല്ല, ആ കറക്റ്റ് തന്നെയാണ്. എവിടെ ഒരു മല പല നാടുകൾ തേടി ഒരു ഒരു
കിന്നാരം തന്നെ ഉറപ്പിച്ചു, സംശയമൊന്നുമില്ല അല്ലേ? കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കറക്റ്റ് ആണെന്ന്, പക്ഷെ ചേച്ചി കേട്ടില്ല, വീണ്ടും വീണ്ടും പാടി പാടി ശരിയാക്കിയായിരുന്നു. എനിക്ക് തോന്നി ആ പാട്ടിൽ മുഴുകി അങ്ങോട്ട് പാടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും കറക്റ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും സരസ്വതി ചേച്ചി ആയിരുന്നു നമ്മളെ വിളിച്ചത്, കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂന്ന് പേരുടെ പേരാണ് ഞാനിപ്പോ ലോട്ടിലിട്ടിരിക്കുന്നത്, പ്രസന്ന, പിന്നെ ഇന്ദുലേഖ, പിന്നെ നമ്മുടെ സരസ്വതി ചേച്ചി. ഇനി ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും റീഗൽ ടൂസ് ഓഫർ ചെയ്യുന്ന ഒരു ഡൗട്ട് ക്രൂസ് ജേണി കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും സർസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റ് കോളിലേക്ക് കടക്കുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം, ലാസ്റ്റ് കോളർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഹലോ, ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സദസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ സദസ്സിന്റെ വിന്നറെ കാത്തിരിക്കുന്നത് റീഗൽ ടൂസ് ഓഫർ ചെയ്യുന്ന യുഎസ് ഈസിയസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് വിസ പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള റീഗൽ ടൂസ് ഓഫർ ചെയ്യുന്ന ഒരു ഡൗ ക്രോസ് ജേർണി പ്ലസ് ഡിന്നർ ആണ്. ആർക്കായിരിക്കും ഇന്നത്തെ ഒരു എന്താ പറയാ, ഡൗ ക്രൂസ് ജേർണിക്കും അതുപോലെ തന്നെ ഡിന്നറിനുള്ള ചാൻസ് അല്ലെങ്കിൽ ടിക്കറ്റ് നോക്കി നോക്കാം. മൂന്ന് പേരേ ഉള്ളൂ, മൂന്ന് പേരും തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാരാണ്, സ്ഥിരമായിട്ട് വിന്നേഴ്സ് ആയിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ എന്റെ ഫേവറേറ്റ് അങ്ങനെ ആരും ഇല്ല, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. യെസ്, ഇന്നത്തെ നമ്മുടെ വിന്നർ പ്രസന്ന ചേച്ചിയാണ്. അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ്. അപ്പൊ ചേച്ചിക്കാണ് റീഗൽ ടൂസ് ഓഫർ ചെയ്യുന്ന ഒരു ഡൗ ക്രൂസ് ജേണി പ്ലസ് ഡിന്നർ കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ സദസ്സിന്റെ തുടക്കത്തിൽ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ, ഓണക്കുറിപ്പ് മത്സരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അതൊന്നും കൂടെ പറയാണ്, ഓഗസ്റ്റ് 18 ലാസ്റ്റ് ഡേറ്റ്. ഓണം @ntvuae.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്കാണ് നിങ്ങളുടെ കുട്ടികളുടെ 15 താഴെയുള്ള കുട്ടികളുടെ മാവേലി കണ്ടാൽ എന്ത് ചെയ്യും എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഓണക്കുറിപ്പുകൾ അയക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഒത്തിരി എൻട്രീസ് വന്നു കഴിഞ്ഞു, അപ്പോൾ അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓഗസ്റ്റ് 18 വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 15 രണ്ട് മൂന്ന് ദിവസം കൂടെ ബാക്കിയുണ്ട്, പെട്ടെന്ന് തന്നെ അയച്ചു തുടങ്ങാം കേട്ടോ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ അയക്കാം, കുഴപ്പമില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് നല്ല ആകർഷകമായിട്ടുള്ള, നല്ല ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. എന്ത് ഗിഫ്റ്റാന്ന് പറയുന്നില്ല, അത് പിന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിരിക്കും. നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് അവരെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, 34 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ യുഎഇയിൽ വരികയാണ് അല്ലേ. നാളെയും മറ്റന്നാളും നരേന്ദ്രമോദി ദുബായ് അബുദാബി സ്ഥലങ്ങളിലാണ്, 16-17 തീയതികളിൽ നാളെയും മറ്റന്നാൾ എത്തുന്നത്. അപ്പോൾ അദ്ദേഹം എത്തുന്നതും ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതുമായിട്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ NTV ലൈവായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും അതെല്ലാം കാണുക. ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.